നൂതന കൃഷിരീതിയിലൂടെ പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച യുവകർഷകന് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലേക്ക് ക്ഷണം. കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച രണ്ട് കർഷകരിൽ ഒരാളാണ് ഇടുക്കി തൊടുപുഴ ഇടവെട്ടി സ്വദേശി ജോസ് കെ ജോസഫ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയ്ക്ക് കീഴിലെ കൃത്യത കൃഷിരീതിയിലെ മികച്ച നേട്ടമാണ് ജോസിനെ അംഗീകാരത്തിന് അർഹനാക്കിയത്. എല്ലാ ഇനം വിളകളും വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നയാളാണ് ജോസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ നേടിയ ശേഷമാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് തിരിഞ്ഞത്. കഴിഞ്ഞ വർഷമാണ് ഇടവെട്ടി കൃഷിഭവൻ വഴി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയ്ക്ക് കീഴിലെ കൃത്യത കൃഷിരീതിയെക്കുറിച്ച് അറിയുന്നത്. കേന്ദ്രത്തിന്റെ 40% സബ്സിഡിയോടെ ഇടവെട്ടിയിൽ ഇദ്ദേഹം ഉൾപ്പെടെ 3 കർഷകർ കൃത്യത കൃഷിരീതി ആരംഭിച്ചു. പുതിയ രീതിയിൽ പരമ്പരാഗത രീതിയേക്കാൾ ഇരട്ടി വിളവും ലഭിച്ചു. 1 ഏക്കർ വരുന്ന സ്ഥലത്ത് റബ്ബറിന് ഇടവിളയായാണ് പച്ചക്കറി കൃഷി ചെയ്തത്. നിലമൊരുക്കി കൂന കൂട്ടിയ ശേഷം പ്ലാസ്റ്റിക് കവറിട്ട് ആദ്യം മൂടും. ഇതിൽ കുഴികളെടുത്ത് തൈ നട്ട ശേഷം ഡ്രിപ്പ് ഇറിഗേഷനും നൽകും. വള്ളിപ്പയർ, കുക്കുംബർ, കണിവെള്ളരി, വെണ്ട, തണ്ണിമത്തൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്തത്. ഇതേ സ്ഥലത്ത് തന്നെ വാഴയും കൃഷി ചെയ്തു. ആവശ്യമുള്ള സമയത്ത് കൃത്യമായ അളവിൽ വെള്ളവും വളവുമടക്കം എല്ലാ ചെടികളുടെയും ചുവട്ടിൽ കൃത്യത കൃഷി വഴി എത്തിക്കാനാകും. വെള്ളവും വളവും പാഴാകില്ലെന്നതും അളവ് കുറച്ചു മതിയെന്നതും കർഷകന്റെ ഉൽപാദന ചെലവ് കുറയ്ക്കുമെന്ന് ജോസ് പറയുന്നു. ഞാൻ ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഒരു ക്ഷണത്തിന് അർഹനായി, ഇൻഡിപെൻഡൻസ് ഡേയിൽ പങ്കെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിനർഹനാക്കിയത് കൃത്യത കൃഷി രീതിയാണ്. അതായത് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് ഫിൽറ്ററും ബെഞ്ചറിയൊക്കെ ഉപയോഗിച്ച് വളമൊക്കെ കൊടുത്ത് ഉള്ളൊരു കൃഷി രീതിയാണത്. അതിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്തത് പച്ചക്കറിയാണ്. തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട സംഭവം തണ്ണിമത്തൻ തന്നെയായിരുന്നു. അതുപോലെ സാലഡ് കുക്കുംബർ, കറിവെള്ളരി, വെണ്ട, വള്ളിപ്പയർ ഇതെല്ലാം ചെയ്തിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് ഓപ്പണായിട്ട് സാധാരണ രീതിയിലായിട്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെയാണ് ചെയ്തത്. ആ ചെയ്തതിൻ്റെ ഇരട്ടി വിളവ് എനിക്ക് ഈ രീതിയിൽ ചെയ്തപ്പോൾ ലഭിക്കുകയുണ്ടായി. ഇതിനകത്ത് നമ്മൾ വളം കൊടുക്കുന്നത് ഡ്രിപ്പ് വഴിയാണ്. അതായത് നമ്മൾ ഫിൽറ്ററും ബെഞ്ചറിയൊക്കെ ഉപയോഗിച്ച് അതുവഴി ഈ വെള്ളം നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ അതേ കൂടെ തന്നെ വളവും കൊടുത്ത്, അപ്പോൾ നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്കുള്ള ലേബർ കോസ്റ്റ് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ലേബർ കോസ്റ്റാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിളവെടുക്കുന്നതിനുള്ള ആ ഒരു ലേബർ മാത്രമേ ആവശ്യമുള്ളൂ. 1 വർഷം 3 കൃഷി വരെ ഈ സ്ഥലത്ത് ചെയ്യാനാകുമെന്നതും പരിപാലന ചെലവ് കുറവാണെന്നതുമാണ് കൃത്യത കൃഷിയുടെ പ്രത്യേകത. ഇതുകൂടാതെ വീടിനോട് ചേർന്നുള്ള 2 ഏക്കറോളം പുരയിടത്തിൽ ഇഞ്ചി, മഞ്ഞൾ, മരച്ചീനി, ജാതി, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ കൃഷികളും മത്സ്യകൃഷി, പശുവളർത്തൽ, കോഴിവളർത്തൽ എന്നിവയും വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ജോസും കുടുംബവും.